ശാന്തി. ഒരിക്കൽ ഒരു ജമീന്ദാരുടെ വീട്ടിലേക്ക് ഒരു സന്യാസിയായിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ കയറി വന്നു. അദ്ദേഹത്തെ ആദരിച്ചിരുത്തി സൽക്കരിച്ച ശേഷം ആ ജമീന്ദാർ പറയുകയാണ്, എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ട് വേണം അങ്ങ് ഇവിടുന്ന് പോകാമെന്ന് പറയും. ഈ സന്യാസി അഥവാ ബ്രാഹ്മണൻ പറയുകയാണ്, നല്ല കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തരാം, പക്ഷേ കുറച്ച് വിലപിടിപ്പുള്ള കാര്യങ്ങളാണെന്ന് പറയും. ആയിക്കോട്ടെ, എത്ര പൈസ വേണം ഞാൻ തരാമെന്ന് പറയും. ഒരു കാര്യം ഞാൻ പറയുമ്പോൾ 100 രൂപ അങ്ങനെനിക്ക് ദക്ഷിണയായിട്ട് തരേണ്ടി വരും, സമ്മതമാണെങ്കിൽ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറയും. ഓ ആയിക്കോട്ടെ, ഞാൻ തരാമെന്ന് പറയും. അപ്പോൾ അയാൾ ഒന്നാമത്തെ കാര്യം പറയുകയാണ്, ചെറിയവർ തന്നെപ്പോലെ വലിയവരായാൽ അവരെ തന്നെപ്പോലെ വലിയവരായി തന്നെ മാനിക്കണം എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ആ ജമീന്ദാർ അവരുടെ കാര്യസ്ഥനായിട്ടുള്ള ഒരാൾ അയാളെ വിളിച്ച് പറയുകയാണ്, 100 രൂപ അദ്ദേഹത്തിന് കൊടുക്കാൻ പറയും. 100 രൂപ കൊടുത്തു കഴിഞ്ഞു, എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ പറയും, അല്ല എനിക്ക് ഇനിയും കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ കാര്യം പറയുകയാണ്, മറ്റുള്ളവരുടെ തെറ്റുകൾ ഒരിക്കലും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് എല്ലാവരുടെ മുന്നിലും കാണിക്കാൻ ശ്രമിക്കരുത്. കഴിയുമെങ്കിൽ തെറ്റുകളെ മറച്ചുവെച്ച് അവരെ രക്ഷിച്ച തെറ്റ് തിരുത്താനാണ് നോക്കേണ്ടത്, അല്ലാതെ ഒരിക്കലും മറ്റുള്ളവരെ തെറ്റ് എല്ലാവരുടെ മുന്നിലും കാണിക്കരുത് എന്ന് പറയും. അതും അദ്ദേഹം കേൾക്കും, ഓക്കെ പറയും. അങ്ങനെ രണ്ടാമത്തെ 100 രൂപ കൊടുത്തു. ഈ 100 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ പറയും, എനിക്കിനിയും മതിയായിട്ടില്ല, എന്തെങ്കിലും കാര്യങ്ങൾ ഇനിയും പറഞ്ഞു തരാൻ പറയാണ്. അപ്പോൾ പറയും, നിങ്ങളുടെ ജോലിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് സ്വയം ഏറ്റെടുത്ത് ചെയ്യാൻ നോക്കരുത്, ചെയ്യിപ്പിക്കാവുന്ന കാര്യമാണെങ്കിൽ ചെയ്യിപ്പിക്കണം എന്ന് പറയും. അതും ഓക്കെ പറയും. അങ്ങനെ വീണ്ടും ഒരു 100 രൂപ കൂടെ കൊടുക്കും. അദ്ദേഹം പറയും, ഇനി എനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞ്, ഇല്ല ഈ 3 കാര്യങ്ങൾ അങ്ങയുടെ ജീവിതത്തിൽ വളരെയധികം ഉപകാരം വരും, ഇനി ഒരവസരം വന്നാൽ ഞാൻ വീണ്ടും കാണുമ്പോൾ പറഞ്ഞു തരാം, ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞു തരുള്ളൂ എന്ന് പറയും. അങ്ങനെ ഈ 300 രൂപയും കൊണ്ട് ബ്രാഹ്മണൻ അവരുടെ വീട്ടിൽ നിന്ന് യാത്രയായി. അധികം വൈകാതെ അവരുടെ ബിസിനസ് നടക്കുന്ന പോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, കച്ചവടം നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു, കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ടായിരുന്നു, കൃഷിയിടത്ത് ഇഷ്ടംപോലെ ധാന്യങ്ങളുടെ വിളവെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു. ആ നാട്ടിൽ ഒരു ക്ഷാമം വന്നു. വെള്ളം കിട്ടാതെ എല്ലാ കൃഷിയും നശിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഖജനാവിൽ നിന്ന് വലിയൊരു കൊള്ള നടന്നു, സമ്പത്തെല്ലാം നഷ്ടമായി, ഒന്നുമില്ലാത്ത ശൂന്യനായിട്ടുള്ളൊരാളായി മാറി അദ്ദേഹം. അപ്പോൾ ആ ജമീന്ദാർ തൻ്റെ കാര്യസ്ഥനൊപ്പം ആ ഗ്രാമം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്രയാവാൻ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ആ യാത്രക്കിടയിൽ ഒരു മരത്തണലിൽ അവർ വിശ്രമിക്കുകയാണ്. അധികം നടന്ന ശീലമില്ലാത്ത ജമീന്ദാരെ കൊണ്ട് തളർന്ന് അവശനായി, ഇനി ഒരടി മുന്നോട്ട് വയ്ക്കാൻ വയ്യാന്ന അവസ്ഥ. അങ്ങനെ ആ മരത്തണലിൽ അദ്ദേഹം വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യസ്ഥനോട് പറയും, നീ അടുത്ത ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് കുറച്ച് കുടിക്കാനുള്ള വെള്ളം എനിക്ക് കൊണ്ടുതരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ കാര്യസ്ഥൻ പറയും, തീർച്ചയായിട്ടും അങ്ങുന്നേന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നടന്നു പോവുകയാണ്. ആ കാടിൻ്റെ കടന്ന് കുറച്ചപ്പുറം ചെന്നപ്പോൾ ഒരു ഗ്രാമത്തിലേക്ക്, ഒരു ചെറിയ രാജ്യത്തിലേക്ക്, ഒരു ചെറിയ ഗ്രാമം എന്ന് പറഞ്ഞ ഒരു ചെറിയ രാജ്യത്തിലേക്ക് ഇവൻ പ്രവേശിച്ചു. അവിടുത്തെ രാജാവ് മരിച്ച അവകാശികളില്ലാതെ കാത്തിരിക്കുന്ന സമയം, അവിടുത്തെ ജ്യോതിഷി അഥവാ രാജ്യഗുരു പറഞ്ഞു, അത്രേ രാജ്യത്തുള്ളവരെടുത്ത്, ഇന്നാട്ടിലേക്ക് ഇന്നേ ദിവസം ഒരാൾ, ഒട്ടും പരിചിതനല്ലാത്ത ഒരാൾ വരും, അദ്ദേഹം വളരെ പ്രവീണനായിരിക്കുന്ന ആളാണ്, അതുകൊണ്ട് അവരെ ഉടനെ തന്നെ കൂട്ടിക്കൊണ്ടുവരണം, അവർ നമുക്ക് രാജ്യത്തെ രാജാവായി വാഴിക്കാമെന്ന്. അങ്ങനെ വെള്ളം കൊണ്ടുവരാൻ പോയതായിട്ടുള്ള കാര്യസ്ഥനെ ആ രാജ്യത്തുള്ളവരെല്ലാവരും കൂടി പിടിച്ചു കൊണ്ടുപോയി രാജഗുരുവിൻ്റെ മുന്നിൽ നിർത്തി ആദരിച്ചു, രാജാവാക്കി, കിരീടം വെച്ചു, രാജ്യഭാര്യം വാഴിച്ചു കഴിഞ്ഞു. അങ്ങനെ രാജാവായി അവൻ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആർഭാടത്തിലും സന്തോഷത്തിലും പെട്ട് ഈ ജമീന്ദാർ വെള്ളം കാത്തിരിക്കുന്ന കാര്യം അവൻ മറന്നുപോയി. അങ്ങനെ കിരീടധാരണം കഴിഞ്ഞിരിക്കുകയാണ്, കുറേ മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു, വെള്ളം കൊണ്ടുവരാൻ പോയതായിട്ടുള്ള കാര്യസ്ഥനെ കാണുന്നില്ല. കുറച്ച് നേരം കിടന്നപ്പോൾ ഈ ജമീന്ദാർക്ക് ക്ഷീണമൊക്കെ ഒന്ന് മാറിയ പോലെ തോന്നിപ്പോയി. അപ്പോൾ പതുക്കെ അവൻ നടന്ന വഴിയിലൂടെ അങ്ങനെ നടക്കുകയാണ്. എന്ത് സംഭവിച്ചു, കാര്യസ്ഥനെങ്കിലും കണ്ടെത്തണ്ടേ എന്ന് കരുതി അങ്ങനെ നടന്ന് ആ രാജ്യത്തിലേക്ക് ഇയാളും ചെന്നെത്തി. അപ്പോൾ അവിടെ രാജാവിൻ്റെ കിരീടധാരണം നടന്നതിൻ്റെ ഉത്സവങ്ങളും ആഘോഷങ്ങളും കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കയറി ചെന്ന് കുറച്ച് വെള്ളം ചോദിച്ച് അവിടെ അടുത്തുള്ള ഒരാളോട് ചോദിക്കുകയാണ്, കുറച്ച് മുന്നേ ഇങ്ങനെ ആകാറുള്ള ഒരാൾ ഇവിടേക്ക് എങ്ങനെ വന്നിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവരാണ് ഞങ്ങളുടെ രാജാവ് ഇപ്പോൾ. അപ്പോൾ ഈ അദ്ദേഹത്തിന് അത്ഭുതമായി, എന്നെ അവൻ്റെ അടുത്തേക്കൊന്ന് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് ചോദിക്കും. അങ്ങനെ ഈ ജമീന്ദാരെ ഇപ്പോഴത്തെ പുതിയ രാജാവിൻ്റെ സദസ്സിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. ജമീന്ദാരുടെ മനസ്സിൽ അന്ന് പണ്ഡിതൻ പറഞ്ഞ കാര്യം, ബ്രാഹ്മണ സന്യാസി പറഞ്ഞ കാര്യം ഓർത്തു പോവുകയാണ്. തന്നെ ചെറിയവർ തന്നെക്കാൾ വലിയവരായാൽ അവരെ മാനിക്കാൻ പഠിക്കണം. അതുകൊണ്ട് അദ്ദേഹം രാജസദസ്സിലേക്ക് കയറി ചെന്നു. ഒരു രാജാവിനോട് പ്രജ പ്രവർത്തിക്കുന്ന പോലെ തന്നെ ആദരവ് കൊടുത്തുകൊണ്ട് പെരുമാറി. ഈ തൻ്റെ ജമീന്ദാർ തിരിച്ചറിഞ്ഞതായിരിക്കുന്നു പുതിയ രാജാവായതായ കാര്യസ്ഥൻ. അദ്ദേഹം തൻ്റെ
സിംഹാസനത്തിന് ഇറങ്ങി വന്നു. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിരുത്തി തൻ്റെ മന്ത്രിയായിട്ട് ഈ ജമീന്ദാരെ പ്രഖ്യാപിച്ചു. അങ്ങനെ മന്ത്രിയായി ജമീന്ദാരും രാജാവായി കാര്യസ്ഥനും ആ രാജ്യത്തിൽ അങ്ങനെ കഴിയാൻ തുടങ്ങി. കുറച്ചു കാലം സന്തോഷമായിട്ട് ജീവിച്ചു. അതിനിടയ്ക്ക് കാര്യസ്ഥനായിരുന്ന രാജാവായി തീർന്ന കാര്യസ്ഥന് വിവാഹം കഴിഞ്ഞു. ഒരു ദിവസം രാജാവിൻ്റെ മന്ത്രി അവരുടെ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ കാണുകയാണ് ആ രാജാവിൻ്റെ പുതിയ പത്നിയായിരിക്കുന്ന സ്ത്രീ അവിടുത്തെ സേനാപതിയുമായിട്ട് വേണ്ടാത്തൊരു ബന്ധം. ഇത് കണ്ടപ്പോൾ ഈ മന്ത്രി വിചാരിക്കുകയാണ് ആ ബ്രാഹ്മണൻ പറഞ്ഞതായിരിക്കുന്ന കഥ, മറ്റുള്ളവരുടെ തെറ്റ് എപ്പോഴും മൂടി വെച്ച് രക്ഷിക്കുകയാണ് വേണ്ടത്, അവരെ കഴിയുമെങ്കിൽ അവരുടെ എല്ലാവരുടെ മുന്നിൽ തുറത്ത് കാണിക്കരുത്. ഇപ്പം മനസ്സിൽ ഓർത്തുപോയി, ഇക്കാര്യം രാജാവ് അറിഞ്ഞാൽ വിഷമിക്കും, പ്രജകൾ അറിഞ്ഞു കഴിഞ്ഞാൽ രാജാവിൻ്റെ മാനം പോവും, അതുകൊണ്ട് ഇതാരും കാണാതിരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം തൻ്റെ മേലുണ്ടായിരുന്ന ആ ഉത്തരീയം എടുത്ത് അവിടെ കണ്ടതായിട്ടൊരു കയറെടുത്ത് വലിച്ചു കെട്ടി ആ ദൃശ്യം ആരും കാണാത്ത രീതിയിൽ ഒരു കർട്ടനാക്കി ആ ഉത്തരീയം അവിടെ ഇട്ട് വെച്ചിട്ടങ്ങ് പോയി. അങ്ങനെ മേൽവസ്ത്രം, അദ്ദേഹത്തിന് മേലിട്ടുന്ന വസ്ത്രത്തിനാണ് ഞാൻ ഉത്തരി എന്ന് പറഞ്ഞത് കേട്ടോ, അതിട്ടച്ചങ്ങ് പോയി. ഇത് കഴിഞ്ഞ് റാണി ഉറക്കമുണർന്ന് നോക്കുമ്പോൾ കാണുന്നു മന്ത്രി എപ്പോഴും അണിയന്തായിട്ടുള്ള ഉത്തരീയം അവിടെ അങ്ങനെ വിരിച്ചിട്ടിരിക്കുന്ന ഒരു കർട്ടൻ പോലെ. ഒരു മിനിറ്റ് അവർ ഓർത്തു, ഓ ഇതൊരു പക്ഷേ മന്ത്രി കണ്ടിട്ടുണ്ടായിരിക്കാം. ഇനി മന്ത്രി ഇക്കാര്യം എങ്ങാൻ രാജാവിനോട് പറഞ്ഞു കൊടുത്താൽ എൻ്റെ ഗതി എന്താകും എന്ന് വിചാരിച്ച ഉടനെ തന്നെ കുബുദ്ധിയായിരിക്കുന്ന ആ റാണി ആ മന്ത്രിയുടെ ഉത്തരീയം എടുത്തുകൊണ്ട് രാജാവിൻ്റെ മുന്നിൽ വന്ന് പറയുകയാണ്, കരഞ്ഞുകൊണ്ട്, നോക്ക് അദ്ദേഹം വളരെ മോശമായിട്ടുള്ള ഒരാളാണ്, എന്നെക്കുറിച്ച് എന്തൊക്കെയോ അപവാദമായി തെറ്റിദ്ധരിച്ച് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്നെ ആക്രമിക്കാൻ നോക്കി, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നതിലിടയ്ക്ക് ബഹളം വയ്ക്കാൻ നോക്കിയപ്പോൾ അയാൾ അവിടെ നിന്ന് ഓടിപ്പോയി. ഞാൻ അയാൾ ഉത്തരീയം പിടിച്ചു വെച്ചതാ, കണ്ടോ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട് എന്ന്. രാജാവിന് വളരെയധികം വിഷമം തോന്നിപ്പോയി. ഞാൻ ഇത്ര കാലം വിശ്വസിച്ച് എൻ്റെ കൂടെ നിർത്തിയവൻ ഇങ്ങനെ ഒരാളായി പോയല്ലോ എന്ന് വിചാരിച്ച് അവനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പബ്ലിക്കായിട്ട് ഇങ്ങനൊരു കാര്യം പുറത്തു വരുന്നത് മാനിക്കാനും വയ്യ. അപ്പം അദ്ദേഹം ഒരു പ്ലാൻ, പദ്ധതി തയ്യാറാക്കി. അവിടേതായിട്ടുള്ള ഇറച്ചി വെട്ടുകാരൻ്റെ അടുത്ത് ഒരു സന്ദേശിയെ പറഞ്ഞയച്ചു, നാളെ രാവിലെ നിൻ്റെ അടുത്തേക്ക് ഇറച്ചി വാങ്ങാൻ വേണ്ടി ഞാൻ ഒരാളെ പറഞ്ഞയക്കും, അയാളെ അവിടെ വെച്ച് നീ കൊന്നിട്ടുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുന്നതായിരിക്കുമെന്ന്. അങ്ങനെ തീർച്ചയായിട്ടും ഈ ആ മന്ത്രിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഈ രാജാവ്, നാളെ രാവിലെ അങ്ങ് പോയി എനിക്ക് കുറച്ച് ഇറച്ചി വാങ്ങിക്കൊണ്ട് തരണം, ഇന്ന സ്ഥലത്ത് തന്നെ പോകണമെന്ന് പറയുകയാണ്. അപ്പോൾ മന്ത്രി ചിന്തിക്കും, ഒരിക്കലെങ്കിലും മാംസം എൻ്റെ കൈകൊണ്ട് പോലും ഞാൻ സ്പർശിച്ചിട്ടില്ല, അതവൻ അറിയുകയും ചെയ്യാം, എന്നിട്ട് എന്നെ ഇറച്ചി വാങ്ങാൻ പറഞ്ഞയച്ചല്ലോ എന്ന് വല്ലാത്ത ദുഃഖം തോന്നും മനസ്സിലേക്ക്. എന്നാൽ രാജാജ്ഞയല്ലേ എന്ന് കരുതി പുറപ്പെടാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ജോലിക്കാരനോടി വന്ന് ചോദിക്കുകയാണ്, അങ്ങ് എവിടേക്കാ പോകുന്നത്, ഞാൻ എന്താ കാര്യം, ഞാൻ കൊണ്ടുവന്നാൽ മതിയോ എന്ന് ചോദിക്കുക. അപ്പോൾ വീണ്ടും ആ ബ്രാഹ്മണൻ പറഞ്ഞ കാര്യം ഓർത്തു, ജോലിക്കാരെ കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ അത് ജോലിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം, നിങ്ങൾ ചെയ്യാൻ പോകരുത് എന്ന്. അങ്ങനെ ഈ ബ്രാഹ്മണൻ തൻ്റെ ജോലിക്കാരനെ ഇറച്ചി വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചു. രാജാജ്ഞ അനുസരിച്ച് ഇറച്ചി വാങ്ങാൻ വന്ന ആളെ ആ ഇറച്ചി വെട്ടുകാരൻ കൊല്ലുകയും ചെയ്തു. ഇറച്ചി വേറൊരാളുടെ കയ്യിൽ ഈ മന്ത്രിയുടെ വീട്ടിലേക്ക് കൊടുത്തയച്ചു. മന്ത്രി ഇറച്ചി കൊണ്ടുവന്ന് രാജാവിന് കൊടുത്തപ്പോൾ രാജാവിന് അത്ഭുതമായിപ്പോയി, ഇതെന്താ ഈ സംഭവിച്ചത് എന്നൊക്കെ. അങ്ങനെ രാജാവാകെ വിഷണനായി നിൽക്കുന്ന സമയത്ത് മന്ത്രി വധിക്കപ്പെട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ റാണിക്ക് പേടി കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്ന കാര്യം റാണി അറിഞ്ഞു. അപ്പോൾ ഓടി വന്ന് രാജാവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം, ഇങ്ങനെയാണ് സംഭവിച്ചത്, ഞാൻ ഒരു തെറ്റുപറ്റിപ്പോയി, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചതിക്കില്ല, വഞ്ചിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞു. ആ സമയം രാജാവ് ആകെ ഷോക്കായിപ്പോയി. ഞാൻ മന്ത്രിയെ കൊന്നിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ഓർമ്മിച്ച് വിഷമിച്ചു പോയിട്ട് മാപ്പ് പറയുകയാണ്. അപ്പോൾ ചോദിക്കും, ഞാൻ ഇങ്ങനെയായിരുന്നു അങ്ങയെ കൊല്ലാൻ വേണ്ടി ഒരു പ്ലാൻ ഒരുക്കിയത്, അപ്പോൾ ആ പ്ലാൻ നടന്നില്ല, എങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, 100 രൂപയുടെ വിലയുള്ള കാര്യം നീ മറന്നിട്ടുണ്ടായിരിക്കും, അന്ന് ബ്രാഹ്മണൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലിക്കാർ ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കണം, നമ്മൾ ചെയ്യരുത് എന്ന്. ഇതാണ് ഇന്ന് എന്നെ രക്ഷിച്ച കാര്യമെന്ന്. അപ്പോൾ ഈ രാജാവ് ക്ഷമാപണം പറയും, ഒരിക്കലും ഞാനിങ്ങനെ ചെയ്യില്ല, ഒരിക്കലും ഇങ്ങനെയുള്ളതായിട്ടുള്ള മോശം അങ്ങോട്ട് ഞാൻ പെരുമാറില്ല എന്നൊക്കെ കുറേ മാപ്പും അവധിയൊക്കെ പറയും. പക്ഷേ ഇദ്ദേഹം പറയുകയാണില്ല, മനസ്സ് മുറിഞ്ഞിടത്ത് ഒരിക്കലും എനിക്ക് കൂട്ടിച്ചേർക്കാനാവില്ല, എന്തായാലും ഞാൻ രാജാവല്ല മന്ത്രിയല്ല, ഇനി എൻ്റെ ഗ്രാമത്തിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ വീണ്ടും ഒരു നല്ല കാര്യത്തെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മന്ത്രിയായി തീർന്ന ജമീന്ദാർ രാജ്യം വിട്ടങ്ങനെ പോവുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ജീവിതത്തിൽ തെറ്റിദ്ധാരണകൾ കുടുങ്ങി എവിടെ വേണമെങ്കിൽ മനുഷ്യന് എന്തും സംഭവിക്കാം. ഒരിക്കലും പഠിച്ച കാര്യങ്ങൾ ചെറുതെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നിപ്പോവും,
പക്ഷേ ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് ഉപയോഗം വരികയെന്നറിയില്ല. അതുകൊണ്ട് നല്ല കാര്യങ്ങളെ ദിവസവും കുറച്ചെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിക്കുകയും ആ പഠിച്ച കാര്യത്തെ തീർച്ചയായും തൻ്റെ ജീവിതത്തിൽ വേണ്ട സമയത്ത് ഉപയോഗമാകും എന്ന വിശ്വാസത്തോടെ നല്ലതിനെ സൂക്ഷിക്കാനും നമ്മൾ തയ്യാറാണെങ്കിൽ ഏത് പോസിറ്റീവായിട്ടുള്ള കാര്യം എവിടെ എങ്ങനെ നമ്മളെ സഹായിക്കുന്നറിയില്ല. അതുകൊണ്ട് ദിവസവും കുറച്ച് നല്ല കാര്യങ്ങൾ പഠിക്കാൻ, ഡെയിലി പോസിറ്റീവായിരിക്കുന്ന തോട്ട്സ് പഠിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയേ തീരൂ. പലരും ചോദിക്കാറുണ്ട്, 7 ദിവസം ഞാൻ പഠിച്ചു അല്ലെങ്കിൽ 10 ദിവസം ഞാൻ പഠിച്ചു, ഈ 5 ദിവസം ട്രെയിനിങ് പ്രോഗ്രാം, 20 ദിവസം ട്രെയിനിങ് പ്രോഗ്രാം, ഇതിൽ ഞാൻ പഠിച്ചാൽ മതിയോ, അതോടെ തീരുമോ എന്ന്. ഞാൻ 3 ദിവസം ചെയ്തു, ഇപ്പോൾ ചെയ്യുന്നില്ല, എനിക്ക് റിസൾട്ട് നന്നായി വരുന്നില്ല എന്നൊക്കെ. കാരണം എന്താണെന്നറിയോ, നമ്മളെങ്ങനെയാണോ ആഹാരം കഴിക്കുന്നത്, ആഹാരം ശരീരത്തിന് ആരോഗ്യം തരും പോലെ നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൻ്റെ ആഹാരമാണ്. ആ ആഹാരം, ആ വിറ്റാമിൻ ഏത് സമയത്ത് നമ്മളെ സഹായിക്കുന്നറിയില്ല. അതുകൊണ്ട് ദിവസവും കുറച്ച് സമയം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്നും ജീവിതത്തിൽ എവിടെയും നമുക്ക് അനുഗ്രഹമായി മാറും. അതുകൊണ്ട് എന്നും നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ എന്നും നല്ല വഴിയിലേക്ക് പോകാനും നിങ്ങൾക്ക് ഈശ്വരൻ ശക്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാൽ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.